ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനൊക്കെ ഇവിടെ സുഖാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടം തന്നെയാണ് കേട്ടോ ഒന്നല്ല ഒരു അഞ്ച് ബോട്ടിലാട്ടമാണ് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അഞ്ച് ബോട്ടിലാട്ടാണ് അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ബോട്ടിലായിട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആക്രിളി പെയിൻ്റിൽ ബ്ലൂ കളർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബോട്ടിലെ എല്ലാ ഭാഗത്തും ഇല്ല കേട്ടോ ബോട്ടിലെ താഴെ ഭാഗത്തും ഭാഗത്തും മാത്രമാണ് ബ്ലൂ കളർ അടിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു നടുക്ക് ഭാഗത്തേക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ ആക്കി എടുത്തിട്ട് അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻ്റ് ചെയ്ത് കൊടുക്കാനെട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് കോട്ട ഒക്കെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് കളർ ആക്രിൽ പെയിൻറ് ആണ് എന്നിട്ട് അത് ഞാനൊരു ട്രേയിലേക്ക് രണ്ട് ഡ്രോപ്പ് ആക്കിയിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ആ ഒരു ഡ്രോപ്പിലേക്ക് ഞാൻ ചെറുതായിട്ട് കുറച്ച് യെല്ലോ കളറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ ആക്കി എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ അഞ്ച് ഡോട്ട് ഇട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് ഒരു ഫ്ലവറിനെ പോലെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാടെല്ലാം അങ്ങനെ ഇടക്കിടയ്ക്കായിട്ടൊക്കെ ആ ഒരു ബ്ലൂ കളറിൽ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ഒരു വൈറ്റ് കളർ പെയിന്റിലേക്ക് ഞാൻ റെഡ് കളർ ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് പിങ്ക് ആക്കി ആക്കിയെടുക്കുകയാണ് എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബഡ്സ് കൊണ്ട് ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ലൈറ്റ് ബ്ലൂ കളറിൻ്റെ അടുത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഡാർക്ക് പെയിൻറ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് ലൈറ്റ് ബ്ലൂവും പിന്നെ അതുപോലെ പിങ്കും വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തു പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ബോട്ടലിൻ്റെ ഒരു ഭാഗത്തേക്ക് യെല്ലോ കളർ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് പിന്നെ മെറൂൺ കളറ് വൈറ്റ് കളറ് ഒരു ഡാർക്ക് ബ്ലൂ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നടുക്കൊക്കെയായിട്ട് ഞാൻ യെല്ലോ കളർ വെച്ചിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ നടുക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ തിന്നായിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതിന് ചെറുതായിട്ടൊരു ലീവ്സും കൂടെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സാപ്രീൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ആ ഒരു ലൈറ്റ് ബ്ലൂ കളറിലേക്ക് ഇങ്ങനെ കുറച്ച് സാപ്രഗ്രീൻ വെച്ച് ചെയ്തപ്പോൾ നല്ലൊരു ഉണ്ട് പക്ഷേ ആ ഒരു ഡാർക്ക് ബ്ലൂയിലേക്ക് സാപ്ഗ്രീനോട് അത്രയ്ക്കൊരു അട്രാക്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊരു യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്രീനാക്കിയിട്ട് അങ്ങനെ കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ബേസ് കോട്ടും ഫ്ലവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ടൊരു ഡെക്കറേഷൻസ് കൂടെ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂഗണ് വെച്ചിട്ട് ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ പോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കണം രണ്ട് കുഞ്ഞ് ബട്ടർഫ്ലൈ ആയിട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുത്തു എന്നിട്ട് ഞാൻ ഞാനതൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടോ ആ ഒരു ഭാഗം എനിക്കിങ്ങനെ ക്യാമറയിൽ കാണിക്കാൻ പറ്റിയില്ല എന്നിട്ട് അതൊന്നും നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒരു ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറേ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസൊക്കെ ഉള്ളൊരു നല്ലൊരു ഗാർഡൻ ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈക്ക് രണ്ട് ആൻറ്റനിയും കൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ആ ഒരു ലൈറ്റ് ബ്ലൂ ഭാഗത്തുള്ള ഒരു ബട്ടർഫ്ലൈക്ക് ആൻറ്റനി ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു ഡാർക്ക് ബ്ലൂൻ്റെ അവിടെ ബ്ലാക്ക് ചെയ്തിട്ട് കാണുന്നില്ല കേട്ടോ അപ്പം ഞാൻ അവിടെ അങ്ങനെ വൈറ്റ് കളറ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മളുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബഡ്സ് മാത്രം വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു ബോട്ടിലായിട്ട് നമുക്ക് എങ്ങനെയാ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് ഫുള്ളായിട്ട് വൈറ്റ് കളർ ഇനാമൽ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ഡാർക്കായിട്ടുള്ള കുറച്ച് കളേഴ്സാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ആക്രി പെയിൻറ് എടുക്കാം ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ നമ്മളുടെ കയ്യിലുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു ട്രേയിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഒരു ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്യണം ഒരുപാട് മിക്സ് ആക്കരുത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്രഷ് ഒന്നല്ലാട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഇതുപോലെയുള്ള നമ്മൾ പാത്രം കകുമൊക്കെ എടുക്കുന്ന ഒരു ടൈപ്പ് ഇതാണ് അതിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഈ ബോട്ടിലേക്ക് ഇതായതുപോലൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഉണ്ട പോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റിലേക്ക് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിനെ പോലെ കിട്ടും അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തിരിച്ച് തിരിച്ച് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനൊരു മൂന്നാല് ഫ്ലവേഴ്സ് ഈ ഒരു ബോട്ടിലേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനിയിപ്പോൾ നമുക്ക് വേറെ കളേഴ്സ് വെച്ചിട്ട് ചെയ്ത് നോക്കാം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് യെല്ലോ ഗ്രീൻ ഈ ഒരു മൂന്ന് കളേഴ്സ് മാത്രം വെച്ചിട്ട് ഇതുപോലൊന്നിങ്ങനെ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ല നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടോ നല്ലൊരു അട്രാക്ഷനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തത് എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ വേറെ ഒരു പ്രത്യേക കളറാണ് വന്നത് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഫ്ളവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൈപ്പിൽ തന്നെ മതിയായിരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതിന് ലീവ്സും കൂടെ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രഷ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈന് കൊടുത്തിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു ലീവ്സും കൂടെ ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അത് കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ പാത്രം കഴിക്കുന്ന സ്റ്റീൽ റൂൾ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ലീവ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇതുപോലൊരു സ്റ്റെം പോലെ ചെയ്തെടുത്തിട്ട് ബഡ്സ് കൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ഫ്ലവറിനെ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ബോട്ടിലെ താഴത്തെ ഒരു ഗ്രാസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഗ്രീൻ കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ള രണ്ടാമത്തെ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെയാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ആദ്യം ഒരു ഹോം മെയ്ഡ് ജെസോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാനുട്ടോ അപ്പോൾ ഈ ജെസ്സോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ചെയ്യുന്ന പെയിൻ്റ് ഒന്നും ഒരിക്കൽ ഇളകിപ്പോയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇതിപ്പം ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് മിക്സ് ചെയ്യാത്ത ആണ് ആയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് കളർ വന്നിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മേലെ പല കളേഴ്സായിട്ട് നമ്മൾ കയ്യിലുള്ള ഏത് കളറാണോ പല കളേഴ്സായിട്ട് ഇതുപോലെ ഇങ്ങനെ പാച്ചസായിട്ടിങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തിന്നായിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ കളേഴ്സിലേക്കും നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലൊരു എന്താ പറയുക സ്റ്റാർ ആയിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ഡോട്ടായിട്ടിട്ട് കൊടുക്കുക പിന്നെ ഫ്ലവേഴ്സിനെ പോലെ അതുപോലെ ഇൻഡു അങ്ങനെ ഹേർഡ് ഷേപ്പ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കളേഴ്സിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ബോർഡർ പോലെ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ടൈപ്പ് ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിലാട്ട് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അപ്പോൾ അതിലേക്ക് വൈറ്റ് കളർ ആക്കിളിപ്പയിൻ്റ് വെച്ചിട്ടൊന്നും ഇങ്ങനെ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ബോട്ടിലേക്ക് ലെമൺ യെല്ലോ വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനൊരു രണ്ട് കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടൊരു കളർ കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ ഇവിടെ അടുത്തുള്ളത് ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് ആണ് പിന്നെ ബ്ലാക്ക് കളർ ആക്രി പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് വളരെ സിംപിളായിട്ടൊരു ഡിസൈൻ ആണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈന് വരച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ രണ്ട് കുഞ്ഞ് ഡോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കുകയാണ് വളരെ ഈസി ആയിട്ടുള്ള ബോട്ടിലാർട്ടാണ് പക്ഷേ എന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ടും അങ്ങനെ ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്ത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു നാലാമത്തെ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു ബോട്ടിലാട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഫുൾ ആയിട്ട് ബ്ലാക്ക് കളർ ആക്കിൾ പെയിൻറ്റ് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വൈറ്റ് കളർ ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ ബ്ലാക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കോട്ട് ബ്ലാക്ക് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തതാണ് പിന്നെ ഞാനവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു കവറാണ് അപ്പോൾ നമ്മളൊരു കവർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് ഉരുട്ടി വെക്കുകയാണ് അപ്പം നമ്മൾ ഒരു ഇങ്ങനെ പ്രെസ് ചെയ്യണൊക്കെ സമയത്ത് ഒരു സൗണ്ട് ഉള്ള ടൈപ്പ് കുറച്ച് കട്ടിയുള്ള കവർ കവറുണ്ടല്ലോ ആ ഒരു കവർ നോക്കിയിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് വൈറ്റ് കളർ ആക്കിൾ പെയിൻ്റ് ഇങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു മേലെ മേലഭാഗത്ത് എന്നിട്ട് നമ്മൾ അത് ബോട്ടിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ അതിലധികം പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ആദ്യം നമ്മളൊരു പേപ്പറിലൊക്കെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാടുള്ള പെയിൻ്റ് അങ്ങ് പോവുമല്ലോ എന്നിട്ട് നമ്മളിതുപോലെ ബോട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ ഈ ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കൊടുത്ത് ബോട്ടിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് ആ ഒരു പെയിൻ്റ് ഒക്കെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വാർണിഷ് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫേവിക്കോളും വെള്ളം കൂടെ ടു യസ്റ്റ് വൺ റേഷ്യോലും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിക്ചർ വാർണിഷ് കയ്യിലുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി അല്ലാതെ വുഡ് വാർണിഷ് ആണെന്നുണ്ടെങ്കിൽ അതൊരു വൈറ്റ് കളറിൻ്റെ ഒരു കളറൊക്കെ പോകും അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ഫേവിക്കോളൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ഒരു ഒരു മാർബിൾ എഫക്റ്റ് ആണ് നമ്മളൊരു ബോട്ടിലിനെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് പല കളറിൽ ചെയ്തെടുക്കാം കേട്ടോ വൈറ്റിൽ ബ്ലാക്കായിട്ടും ഗ്രീനിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മളെ ഈസി ആയിട്ടുള്ള ഒരു അഞ്ചാമത്തെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ബോട്ടിലാട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് വൈറ്റ് കളർ ആക്കി പെയിൻറ്റ് വെച്ചിട്ടൊന്നിങ്ങനെ ഫുൾ ആയിട്ട് ബേസ്കോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ അടുത്തുള്ളത് ഇതുപോലെയുള്ള ഒരു കവറാണ് അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കവറാണ് കേട്ടോ അപ്പോൾ അതൊന്നിങ്ങനെ കയറിയിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലൊന്നിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ഞാൻ യെല്ലോ കളർ ആക്കി പെയിൻറ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ കളറ് നമുക്ക് ഏത് കളർ എന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ അവിടെ ആയിട്ട് ആ ഒരു യെല്ലോ കളർ വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ ഞാൻ റെഡ് കളർ പേർപ്പിൾ കളർ പീക്കോ ഗ്രീൻ അപ്പോൾ അങ്ങനെ പല കളേഴ്സ് വെച്ചിട്ടൊന്നിങ്ങനെ അവിടെയും ഇവിടെ ആയിട്ട് ഫുൾ ായിട്ടും ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിൽ ഇതുപോലെ അങ്ങനെ വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു പെയിൻറ്റ് ബോട്ടിലേക്ക് നന്നായിട്ടൊന്നും ആവുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അത് വീണ്ടും ഓരോ ഭാഗത്തേക്ക് പെയിൻറ്റായിട്ട് നല്ലൊരു ഭംഗിയായിട്ടുള്ള ഡിസൈനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യുമ്പോൾ പിന്നെ മിക്സ് ആയിട്ടുള്ള ടൈപ്പ് കളേഴ്സാണ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് റോൾ ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ബോട്ടിലെ താഴെ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഒരു കവർ തന്നെ വെച്ചിട്ട് ബോട്ടിലെ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പെയിൻറ്റ് ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു പ്രത്യേക ഒരു ഡിസൈൻ ആയിട്ടോ കേട്ടോ കാണുക അത് നല്ലൊരു മോഡേൺ ആർട്ടൊക്കെ പോലെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആറ് ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവരെ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ